ഇദ്ദേഹത്തെ എങ്ങനെ കണ്ടുമുട്ടി? ഇത് പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞ സീരിയൽ സമയത്ത് അതിൽ അഭിനയിക്കാനായിട്ട് വന്നതാണ്. അപ്പൊ ഞാനല്ലേ അസോസിയേറ്റ്. അപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കാനും സ്ക്രിപ്റ്റ് പഠിപ്പിച്ച് 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 രശ്മി. അതെങ്ങനെ രശ്മി ഈ സ്ക്രിപ്റ്റ് പഠിപ്പിച്ചേ? അതൊന്നൊന്നര സ്ക്രിപ്റ്റാ, നല്ല ആളാ ചോദിക്കുന്നത്. പെയ്തൊഴിയാതിൽ രണ്ടു തവണ ഇതുപോലെ വിളിച്ചു അഭിനയിക്കാൻ. അപ്പോ അന്ന് എന്തോ അതിന് സൈമൾട്ടേനിയസ്ലി വേറെ ഏതോ വർക്ക് നടക്കുവായിരുന്നു, അപ്പൊ ചെയ്യുന്നില്ല എന്ന് വെച്ചതാ. അങ്ങനെ മൂന്നാമത് വിളിച്ചപ്പോഴാണ് പോയത്. ആക്ച്വലി അതിന് നാലോ അഞ്ചോ ദിവസം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിനുള്ളിൽ പറഞ്ഞ ഉടനെ രശ്മി ഓക്കെ പറഞ്ഞു. എന്തോ ദൈവം ആദ്യമേ തീരുമാനിച്ചു വെച്ചിണ്ടാവല്ലോ ദൈവത്തിന്റെ പേരിലൂടെ. പിന്നെ നമ്മൾ ആരും ഒരു ചോദ്യം ചോദിക്കല്ല സത്യവ. ഇനിയിപ്പോ രശ്മി ചെയ്യുന്നില്ലേ? നെക്സ്റ്റ് ഇയർ മുതൽ എന്തെങ്കിലും നല്ല പ്രോജക്ട്സ് വേണമെങ്കിൽ ചെയ്യാം. നെക്സ്റ്റ് ഇയർ 2016 ഇപ്പൊ ഒരു മാസം കൊച്ചു ഹാപ്പി. പത്താം ക്ലാസ് പഠിക്കാൻ പോവാ. അമ്മ ഒന്ന് പോയി കിട്ടിട്ട് വേണം എനിക്ക് വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കാൻ. ചിലപ്പോ അമ്മ വർക്ക് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും കൊച്ചിന് ഫസ്റ്റ് കിട്ടുക. ഒരു അതിശയം. അത് ചിലപ്പോ രശ്മി ഒരു മാതൃക ആവും. രശ്മി കാര്യം അറിയോ, ഒത്രയോ അമ്മമാരുണ്ട് പത്താം ക്ലാസ് സകല ജോലികൾ ഈ ഞാൻ ഉൾപ്പെടെ. പിന്നെ ഞാൻ ഒരുപാട് അങ്ങ് പിള്ളേരെ ഫോഴ്സ് ചെയ്യത്തില്ല പഠിക്കുന്ന കാര്യത്തില്. ഈ 24 hours നമ്മൾ പറയുന്ന ഒരു ഇതുണ്ടല്ലോ അതില്ല. ഞാൻ പഠിക്കുന്ന ആ ഒരു 1 hour മര്യാദക്ക് ഇരുന്ന് പഠിക്കുക. കാരണം നമ്മൾ പിടിച്ചു കെട്ടി വെച്ചിട്ടും കാര്യമില്ലല്ലോ. സത്യമായി പറയുന്ന സത്യമാണ് രശ്മി. ഇനി ഞാനായിട്ട് വിളമ്പി തരേണ്ടി വരും. തീർച്ചയായിട്ടും എടുക്കാം. സ്പൂണും കൂടെ എടുത്തിട്ട് സെയിം ടേസ്റ്റ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് സെയിം. അപ്പൊ വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. കളറൊന്നും ചേർത്തിട്ടില്ല. ബാക്കിയെല്ലാം ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒക്കെ ചേർത്തിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് കേട്ടോ. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കായിരുന്നു. തീർച്ചയായിട്ടും. വീട്ടിലെ ഏറ്റവും നല്ലതായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതാ രശ്മി? അച്ഛന് കൂടുതൽ ഇഷ്ടം ബീഫൊക്കെ. അപ്പൊ ആദ്യം ഞാൻ ബീഫ് കഴിക്കത്തില്ലായിരുന്നു. ഇപ്പൊ തർക്കേടില്ലാതെ ഉണ്ടാക്കൂലേ? തർക്കേടില്ലാതെ കഴിക്കും. എന്നാ ബീഫ് ഒലത്തുന്നാന്നോ ഇഷ്ടം? എനിക്ക് ഡ്രൈ ആയിട്ടുള്ളതാണ് എനിക്ക് ഒന്ന് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട്. ശരിക്കും ബീഫ് ഒലത്തുന്ന ശരിക്കും എനിക്ക് തോന്നാ, എനിക്ക് ഞാൻ ബേസിക്കലി ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ പറയാ, നമ്മളൊക്കെ വീട്ടിലെ എനിക്ക് തോന്നുന്നു വീട്ടിനകത്ത് പച്ചക്കറി കുറവാ. അച്ഛനും മക്കൾക്കും പച്ചക്കറി കഴിക്കുന്ന വളരെ കുറവാ. അതുകൊണ്ട് ഞാൻ തോരൻ വെക്കുന്നൊക്കെ കുറവാ. പകരം സാലഡ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളൂ. സാലഡ് ഉണ്ട് മിക്ക ക്രിസ്മസ് ഇല്ലേ. നമുക്ക് ഈ പച്ചക്കറി റയറായി ഒരു ചുമന്ന മീൻകറിയും ഒരു ബീഫ് ഒലത്തിയത് ഒരു കാച്ചിമോരും കണ്ടോ. ഇതിനെ അത്രമ്പോ നമുക്ക് വേറെ ഒന്നും വേണ്ട. സദ്യയൊക്കെ തിന്നാൻ പറഞ്ഞ ഇച്ചിരി മെനക്കേട. എന്നാ അറ്റത്തൊരു ഇച്ചിരി എല്ലാം എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പാടാ. സദ്യയൊക്കെ ചെല്ലുമ്പോഴേ നമ്മൾ അങ്ങനെ ഒരു ശീലമില്ലല്ലോ. ഒരു കാച്ചിയമോരും ബീഫ് കറി ഉണ്ടെങ്കിൽ അതന്നെ നമുക്ക് ജനിച്ചു വീഴുമ്പോ ഇത് തന്നെ കണ്ടു വളരുന്നത് അല്ലേ. ഈ കുഞ്ഞു പിള്ളേരാണെങ്കിൽ ഒരു ചീര മെഴുക്കൂർട്ടി പോലെ മശക്കെന്നൊക്കെ വരുന്നില്ല. എന്ന് വെച്ചാൽ തൈരും കൂട്ടി ഒരു കഷ്ണം അത്രയൊക്കെ ഉള്ളു. വെജിറ്റേറിയൻ റേറാണ്. എന്റെ മക്കള് നാട്ടിൽ പോകുമ്പോ അപ്പൊ അമ്മ എന്നോട് പറയും, ഇല്ല അമ്മേന്റെ സൈഡിൽ വന്നാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ എല്ലാം സദ്യ ആയിരിക്കും. അപ്പൊ അവർക്ക് പച്ചക്കറിയോട് വലിയ താല്പര്യമില്ലല്ലോ. അപ്പൊ അവൻ്റെ പറയാം, നമുക്ക് ഇപ്പുറത്തോട്ട് പോകും. അപ്പൊ അവിടെ ആകുമ്പോ എല്ലാം നോൺ വെജ് കിട്ടുമല്ലോ. പിന്നെ അവിടെ ചെല്ലുമ്പോ അമ്മച്ചിയൊക്കെ എല്ലാം ഇവിടെ അച്ഛാ എന്റെ സിസ്റ്റർ വീട്ടിലേക്ക് വരുമ്പോ അവർക്ക് ഇഷ്ടമുള്ള എല്ലാ നോൺ വെജും റെഡി ആയിരിക്കും. പിള്ളേർക്കും അത് തന്നെയല്ലേ ഇഷ്ടം. പിന്നെ ചുമ്മാ പച്ചക്കറി പറഞ്ഞിട്ട് കാര്യമുണ്ട്. പക്ഷെ എനിക്ക് പച്ചക്കറി ഭയങ്കര ഇഷ്ടാ. അപ്പൊ പിന്നെ വീട്ടില് ഞാൻ അച്ഛനും അമ്മയും വരുമ്പം ഉണ്ടാക്കും. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്ന ഒരുമാതിരി ബോറ ഏർപ്പാടാണല്ലോ. അപ്പൊ അച്ഛനും അമ്മയും വരുമ്പോ എന്റെ അമ്മ നല്ലൊരു കുക്കാ. അപ്പൊ അമ്മ അവിയല് ഓലിനൊക്കെ വെക്കുമ്പോൾ ഇവർക്ക് നോൺ വെജ് വെച്ചു കൊടുക്കും. അപ്പൊ ഞാനും അമ്മ അച്ഛനും ഇരുന്നിട്ട് ഈ ഇത്യാദി പച്ചക്കറികളെല്ലാം തീർക്കും. മരുമോനെ എന്നത് ആദ്യം അമ്മ ഉണ്ടാക്കി കൊടുത്തേ? മരുമോനെ ഗ്രീറ്റ് ചെയ്തത് എങ്ങനെയാ? ചിക്കൻ കറിയോ? ആദ്യം ഉണ്ടാക്കിയത് എന്നാ പഴംപൊരിയാ. പറയും അമ്മേ ഇങ്ങനെ 24 hours ഭക്ഷണം ഉണ്ടാക്കി തീറ്റിക്കല്ലേ എന്ന് പറയും. നല്ലല്ലേ, അതൊരു സ്നേഹമുള്ള ഒരു അമ്മയെ. ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, തിന്ന് തിന്ന് ഞാൻ ഒരു പരിവായി. പാചകം ചെയ്യോ വീട്ടില് രശ്മി? ചില സമയം പാചകം മാത്രം ഇല്ല, ഓൺലി പാചകം. പാചകം ഇല്ല, പറഞ്ഞുതരും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് രശ്മി ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു തക്കാളി ചമ്മന്തി കേട്ടോ, അതിൽ എന്ത് ഇൻഗ്രീഡിയന്റ് ആണ് ഇല്ലാതിരുന്നതെന്ന് പുള്ളി കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓ
അയ്ശേരി. അപ്പൊ നാവ് നല്ല രുചിയൊക്കെ ആവാന്നല്ല, അതില് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആവശ്യമുള്ളത് ആർക്കും പറയാലോ. ഞാൻ ദോശക്ക് ചമ്മന്തി ഉണ്ടാക്കി. അപ്പൊ തക്കാളി ആവുമ്പം പുളി വേണ്ടല്ലോ എന്നാണ് എന്റെ ഒരു ധാരണ. നമ്മളന്ന് പാചകം പഠിച്ചു വരുന്നല്ലേ ഉള്ളു. അപ്പൊ പുളി ഇട്ടില്ല, തക്കാളിയുടെ പുളി മതിയല്ലോ. അതിൽ വെച്ച് അതേ സ്പീഡ് തുപ്പല്, അതോടെ നമ്മള് തകർന്നു. എന്നിട്ട് അതിൽ ഞാൻ പിടിച്ച് കേറി വിട്ടുകൊടുത്തില്ല. എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അല്ല കണ്ട ആ ഒരൊറ്റ തുപ്പല്ല, ആ തുപ്പല്ല കാര്യം പഠിച്ചു കൊച്ച്. അത് ആദ്യമായിട്ടൊക്കെ ചെയ്ത് വിഷമായില്ലേ രശ്മി? ശരിക്കും ഫീൽ ചെയ്യും, കാരണം അത്രേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് വിത്തിൻ വൺ വീക്ക്. അങ്ങ് അതുവരെ അമ്മയൊന്നും ചെയ്യാൻ പറ്റില്ല, ചേട്ടൻ അമ്മയൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ ആദ്യമായി പരീക്ഷണാർത്ഥം, കാരണം ഇവര് വെക്കാത്ത എന്തെങ്കിലും വെച്ചിട്ട് ഇമ്പ്രസ് ചെയ്യാലോ എന്ന് കരുതിയിട്ട് ദോശക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയതാ. എന്നിട്ട് ഞാൻ വിട്ടോടി അമ്മ, ഇല്ല ചായ തക്കാളി പുളി മതി, മറ്റേ പുളി വേണ്ട. ഉടനെ എന്റെ അമ്മയെ വിളിച്ചു, അമ്മേ തക്കാളി ചമ്മന്തിയിൽ പുളി ഇടുവോ? ഇടും മോനെ, തീർന്നു അവിടെ തീർന്നു. ഇപ്പം സാർ ഇങ്ങനെ ഭക്ഷണത്തിനൊക്കെ വേണ്ടി അന്വേഷിച്ചു പോവാറുണ്ടെന്നാണ് രശ്മി? പോ അച്ഛാൻ എവിടെയെങ്കിലും പോയിട്ട് കഴിച്ച് ആ എന്താ ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാരെയും കൂട്ടിയിട്ട്, അത് സിനിമയായാലും ഫുഡായാലും. പുള്ളി ഇപ്പൊ ഞങ്ങള് മിക്കവാറും പോകുന്ന ഫാമിലി ആയിട്ടാ പോവുക, അല്ലാതെ ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ പോയി ആ ഫിലിം ഭയങ്കര ഇഷ്ടമായാലും പുള്ളിക്ക് ഭയങ്കര ക്യാച്ച് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ രണ്ടാമതും വരും.